നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ്. വോട്ടിംഗിന് മുൻപുള്ള അവസാന 12 മണിക്കൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ സംവിധാനങ്ങളും ഈ സമയം 24 മണിക്കൂറും അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 97 കോടിയോളം വോട്ടർമാരും 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളും 1.5 കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും 55 ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും 4 ലക്ഷം തെരഞ്ഞെടുപ്പ് വാഹനങ്ങളുമാണ് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇതിനോടകം സജ്ജമാക്കിയിരിക്കുന്നത്. വോട്ടർമാർക്ക് സമാധാനപരവും അതിനോടൊപ്പം തന്നെ നീതിപൂർവ്വമായി വോട്ട് രേഖപ്പെടുത്താനുള്ള പൗരന്മാരുടെ എല്ലാ അവകാശത്തെയും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ സംവിധാനങ്ങളൊക്കെയും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പോകുന്നത്. എന്തായാലും ഫ്ലൈയിങ് സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളും എക്സൈസ് ടീമുകളും ഒക്കെ 24 മണിക്കൂറും ഇപ്പോഴും വലിയ രീതിയിലുള്ള നിരീക്ഷണം തുടരുന്നുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡുകൾ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 3 ഷിഫ്റ്റുകളായി അനധികൃത പണം അടക്കമുള്ളവ പിടിച്ചെടുക്കുകയും പരാതികൾ കേൾക്കുകയും പരിഹരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. മദ്യവും പണവും അടക്കമുള്ളവ പിടിച്ചെടുക്കാനുള്ള അധികാരം സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിനാണുള്ളത്. നിർണായകമായ ലൊക്കേഷനുകളിൽ ഇവർ ചുവടുറപ്പിക്കുക തന്നെ ചെയ്യും. അതിർത്തികൾ അടയ്ക്കുന്നതും പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്നതുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സുരക്ഷയുടെ ഭാഗം തന്നെയാണ്. പോളിംഗ് സ്റ്റേഷനുകളിൽ മതിയായ സൗകര്യം ഒരുക്കുകയും ചെയ്യും. അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അവസാന മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് വോട്ടർമാർക്ക് സമാധാനപരമായി അവിടെ ഒരു സംഘർഷവും ഉണ്ടാവാത്ത രീതിയിൽ ഈ ഒരു പ്രക്രിയ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് ജനങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. അങ്ങനെ അതിർത്തികളിലടക്കം ശക്തമായ നിരീക്ഷണം, പ്രത്യേകിച്ചും അവസാന മണിക്കൂറുകളിൽ പണവും മദ്യവും മറ്റും നൽകിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ അണിയറയിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും ചെറുക്കുക എന്നത് തന്നെയാണ് ഈ സുരക്ഷാ ഏജൻസികളുടെയും നിരീക്ഷണ സംവിധാനങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. നിലവിലെന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇനി ആര് രാജ്യം ഭരിക്കണം എന്നുള്ള തീരുമാനം ജനം രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, സിന്ധി മലയാളം.